ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വരു ചാനൽ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ പറയാൻ പോകുന്നത്? യൂട്യൂബിൽ നിന്ന് എന്തോ ഒരു റവന്യൂ കിട്ടും, എന്തോരം പോപ്പുലർ ആവാൻ പറ്റും, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് പറയാൻ പോകുന്നത് വെച്ചിട്ട് ഞാൻ ലാഗടി ഇതിൽ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇത് പാർട്ട് വൺ ആണ്. ഇതിനുശേഷം ഞാൻ പാർട്ട് ടു പാർട്ട് ത്രീ എല്ലാം ഡിവൈഡ് ചെയ്തിട്ടാണ്. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണ്. ഇതില് പറയാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. യൂട്യൂബ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ നമുക്ക് നേരെ വീഡിയോ പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നേ. അപ്പൊ ഫ്രണ്ട്സ്, യൂട്യൂബ് എന്താണ് ഈ സംഭവം? കുറെ പേർക്ക് അറിയില്ല. അതായത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, അതിന് ബോറടിക്കാൻ വേണ്ടിട്ട്, ബോറടി മാറ്റാൻ വേണ്ടിട്ടല്ല അവർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണോ, അതൊരു വലിയ പുള്ളിയാകാൻ വേണ്ടി വീഡിയോ ഇടുന്നതാണോ, അതൊരു പൈസ കിട്ടാൻ വേണ്ടി വീഡിയോ ഇടുന്നതാണോ, എല്ലാവരും സംശയത്തിലാണ്. എങ്ങനെയാണ് പൈസ കിട്ടുക, പൈസ കിട്ടോ കിട്ടില്ലേ? അപ്പോ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു സംശയം ഉണ്ടാവില്ല. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ പൈസ കിട്ടും. അതെങ്ങനെയാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കൂടി ഗുരുത്തരുള്ളൂ അഡ്വർടൈസ്മെന്റ്. പിന്നെ വരുന്നത് സ്പോൺസർഷിപ്പ്. ഈ രണ്ട് വഴിയാണ് മെയിൻ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നത്. അഡ്വർടൈസ്മെന്റ്, നമ്മള് ഒരു ടി വിയിൽ നിന്ന് സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പരസ്യങ്ങൾ വരും. ഓരോ ഒരു സിനിമ കാണാനും ഇനി ഒരു 10-15 വട്ടം പരസ്യങ്ങൾ വരും. 10-15 വട്ടം ഓരോ ഇന്റർവെല്ലിലും ഒരു മിനിമം ഒരു 7-8 പരസ്യങ്ങൾ വരും. ഈ പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് ലെവൽ, ഇപ്പോഴത്തെ അല്ല പണ്ട് തൊട്ടാണെങ്കിൽ ബിസിനസ് ലെവലിൽ ഈ മാർക്കറ്റിംഗിന്റെ ഒരു മെയിൻ വിഭാഗമാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ടി വിയിൽ വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ പോകുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പരസ്യം ഉണ്ടാവും. വേറെ എവിടെയെങ്കിലും സ്ഥലത്തിന് പോകുകയാണെങ്കിൽ ഇവിടെ മൊത്തം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഓരോ പോസ്റ്ററും കാര്യങ്ങളും. അതുപോലെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഫ്ലെക്സ്, അങ്ങനെ ഇഷ്ടം പോലെ അഡ്വർടൈസ്മെന്റ് ആണ് കാണുക. അപ്പൊ യൂട്യൂബ് എന്ന് പറയുമ്പോഴും നമ്മൾ ഇഷ്ടംപോലെ ആഡ് കാണുന്നുണ്ട്. അതായത് ഇപ്പൊ യൂട്യൂബിൽ വെറുതെ കാണിക്കുമ്പോൾ തന്നെ വെറുതെ ഇപ്പോൾ ലാപ്പിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആഡ് കാണാൻ സാധിക്കും, സൈഡിലൊക്കെ ആയിട്ട്. അതോ ഇപ്പൊ വീഡിയോ ഫോണിലോ PCയിലോ TVയിലോ ഏതെങ്കിലും വീഡിയോസ് എടുത്ത് കാണുകയാണെങ്കിൽ, യൂട്യൂബ് വീഡിയോസ് എടുത്ത് കാണാൻ കാണാൻ സാധിക്കും, പരസ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്കിപ്പബിൾ ആഡ് അല്ലെങ്കിൽ നോൺ സ്കിപ്പബിൾ ആഡ് അടിച്ചു കളയാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ വീഡിയോയുടെ ഇടയിൽ കൊണ്ടേ ആഡ് വയ്ക്കുക, അങ്ങനെ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന് ചെയ്യാൻ നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഞാനൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം യൂട്യൂബിലെ ഒരു മെയിൻ കാര്യമാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എബിലിറ്റി കിട്ടുന്ന ഒരു സംഭവമാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത്, ഒരു എലിജിബിലിറ്റി കിട്ടുന്നത്. അതായത് നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്ന മെയിൻ കാരണം ഞാൻ പറഞ്ഞു, ഗൂഗിൾ ആഡ്സെൻസ്, അതായത് അഡ്വർടൈസ്മെന്റ്. ഈ ആഡ്സെൻസ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് വേണം. നമ്മൾ യൂട്യൂബ് പറയുന്ന കണ്ടീഷൻസ് മൊത്തം നമ്മൾ പരിഹരിച്ചാലേ നമുക്ക് ഈ ഗൂഗിൾ ആഡ്സെൻസ് നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, 4000 വാച്ച് ഹവറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും. ഇത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം ആയിട്ടുള്ളൂ ഇങ്ങനെ വന്നിട്ട്. അതിന് മുമ്പ് ഒരു കൊല്ലമാണ് എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല, കറക്റ്റ് എനിക്ക് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് 10K വ്യൂസ്, 10,000 വ്യൂസും. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 10,000 വ്യൂസായി നമുക്ക് അപ്പം തന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ ഇത് കാരണം വെച്ചാൽ മുമ്പ് എല്ലാവരും ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ യൂട്യൂബേഴ്സൊക്കെ കുറവായിരുന്നു. പക്ഷെ പുറത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ കുറവായിരുന്നു. പക്ഷെ എല്ലാവരുടെ കയ്യിൽ ഫോൺസും PCയും എല്ലാം വന്നു തുടങ്ങി. ഇപ്പം പിന്നെ 10K വ്യൂസ് എന്ന് പറയുന്നത് എളുപ്പമായി മാറി തുടങ്ങി. പിന്നെ അവര് അതിനൊരു ലിമിറ്റ് മാറ്റിച്ചു, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും. 4000 വാച്ച് അവർന്ന് പറയുന്നത് 4000 × 60 മിനിറ്റ്സ്, അത് രണ്ടും കിട്ടിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. പിന്നെ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് വഴി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗൂഗിൾ ആഡ്സെൻസ് വഴി കയറാനായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ. അടുത്ത് നമുക്ക് യൂട്യൂബിൽ ചാനൽ എങ്ങനെ തുടങ്ങാം, എങ്ങനെ വീഡിയോസ് ഇടാം, ഇതിനൊക്കെ പറയാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം, റവന്യൂടെ കാര്യം പറയാം. വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇടുന്നത് വഴി റവന്യൂ എങ്ങനെ കിട്ടും? ഞാൻ പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അതായത് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോസിൽ ആഡ് കയറി തുടങ്ങും, പരസ്യങ്ങൾ കയറി തുടങ്ങും. നോൺ സ്കിപ്പബിൾ ആഡ് ഉണ്ട്, സ്കിപ്പബിൾ ആഡ് ഉണ്ട്. വീഡിയോയുടെ മുമ്പിൽ തന്നെ ആഡ് വയ്ക്കാം, വീഡിയോയുടെ ഇടയിൽ ആഡ് വയ്ക്കാം, അങ്ങനെ അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ ചെയ്യാം. പക്ഷെ യൂട്യൂബിൽ റവന്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ കറൻസിയും അമേരിക്കയിലെ കറൻസിയും വ്യത്യാസമാണ്. അമേരിക്കയിലെ ഡോളറും ഇവിടെ റുപ്പിയാണ്. പക്ഷെ വേറെ കാര്യം വെച്ചാൽ ഇവിടുത്തെ രണ്ട് സ്ഥലത്തും വാല്യൂ വ്യത്യാസമാണ്, കറൻസി വാല്യൂ രണ്ട് സ്ഥലത്തും വ്യത്യാസമാണ്. അവിടുത്തെ ഒരു ഡോളർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പോ 70-72 അത്രയും രൂപയ്ക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഓരോ വ്യൂസിനും പൈസയ്ക്ക് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോ ഇത്ര വ്യൂസിന് ഇത്ര പൈസ എന്നാണ് ശരിക്കുള്ള കണക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ ഓരോ സ്ഥലത്ത് കറൻസിയുടെ വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ടോട്ടലി 5K വ്യൂസിന് ഇത്ര ഡോളർ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല.
പിന്നെ യൂട്യൂബിൽ റവന്യൂ വരുന്നത് നമുക്ക് ഡോളേഴ്സ് ആയിട്ടാണ് വരാം. നമ്മുടെ ഇന്ത്യ റുപ്പി ആയിട്ട് വരാം, കറക്റ്റ് ഡോളേഴ്സ് ആയിട്ടാണ് വരാം. ഇത്ര ഡോളറായി നമുക്ക് വിഡ്രോ ചെയ്യാം, ഒന്നാമത്തെ വിഡ്രോളിലും ഇത്ര ഡോളറായി നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻസ്. പിന്നെ ഇതിന്റെ ചാനൽ എങ്ങനെ തുടങ്ങാന്ന് വെച്ചാൽ, ഇതിന്റെ ചാനൽ തുടങ്ങാൻ ഏഴ് സിമ്പിൾ വീഡിയോ, ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഇതിന്റെ ചാനൽ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. നമുക്കൊരു ആകെക്കൂടി ആവശ്യമുള്ളത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ്. നമ്മളിപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഗൂഗിൾ അക്കൗണ്ട് ആവശ്യം, ഒരു ജിമെയിൽ ഐഡി ആവശ്യമുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അതിൽ വന്ന് സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് സ്റ്റാർട്ട് ചാനൽ, യുവർ ചാനൽ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചാനൽ തുടങ്ങിയിട്ട് കുറെ പേര് സങ്കടപ്പെടുന്നില്ല, കുറെ പേര് ചിന്തിച്ചിരിക്കുന്ന കാര്യമുണ്ട്, എന്തിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ഇറക്കണം, നമ്മുടെ ടോപ്പിക് എന്തായിരിക്കണം, നമ്മുടെ ചാനലിന്റെ പേര് എന്തായിരിക്കണം, ഇതെല്ലാം അവർ ചിന്തിക്കുന്ന കാര്യമാണ്. ചിലവരെ മെയിൻ വിചാരമുണ്ട്, അതായത് ഇപ്പോ ചില അവര് ഫോണിൽ കാണുന്നത് മൊത്തം ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അവര് പറയും ആകെ കൂടിയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഫുഡ് ഐറ്റംസ് മാത്രം കയറണുള്ളൂ, ഇത് ഇതിനെ കുറിച്ച് ടോപ്പിക് ഇട്ടാലേ നമ്മൾ വിജയിക്കണം എന്ന് പറയും. ചിലവർ പറയും ടെക് വീഡിയോ മാത്രം കയറുള്ളൂ, ഇതിനൊരു ടോപ്പിക് ഇട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറയും. ചിലവരിപ്പോ ബാൻസെറ്റ് ശിങ്കാരി വേളം അങ്ങനെ എടുക്കണവര് വേറെ പറയും. അതുപോലെ തന്നെ വേറെ ആനയുടെ കുറെ പേരുണ്ടാവും, ആനയുടെ വീഡിയോസ് ഇട്ടാൽ ഭയങ്കര പോപ്പുലർ ആകാൻ പറ്റും, അങ്ങനെ കുറെ പേരുണ്ടാവും. സത്യം പറഞ്ഞാല് നിങ്ങൾ പറയുന്നത് മൊത്തം പണ്ടത്തരാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫോണില് നമ്മുടെ അക്കൗണ്ട് കയറിയിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കണ്ടു ചെയ്തിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നമ്മൾ എങ്ങനത്തെ വീഡിയോസാണ് കാണുന്നത്, അത് ഫുഡിന്റെ വീഡിയോസ് ഒരു മൂന്ന് വീഡിയോസ് കണ്ട പിന്നെ നമ്മുടെ ഹോം പേജിൽ യൂട്യൂബിൽ ഹോം പേജിൽ കാണിക്കുന്ന മൊത്തം ഫുഡ് ഐറ്റംസ് ആയിരിക്കും. ഏതാണ്ട് രണ്ട് മൂന്നെണ്ണം മാത്രം എക്സ്ട്രാ വരുള്ളൂ. അതുപോലെ തന്നെ ബാക്കി ലേസ് ടെക് വീഡിയോ നമ്മൾ കുറെ കാണുകയാണെങ്കിലും ടെക് വീഡിയോസ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇതിന് നല്ല വ്യൂസ് കയറും, ഇതിന് നല്ല വ്യൂസ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് മണ്ടത്തരാണത്. ഞാൻ ടോപ്പ് യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് മുകളിൽ പോയി ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് യൂട്യൂബേഴ്സും ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ യൂട്യൂബേഴ്സ് ടോപ്പ് ആരൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോ ഏത് റിലേഷനിലാണ് അവർ കയറിയൊക്കെ എന്ന് മനസ്സിലാൻ പറ്റും. പക്ഷെ നമ്മള് വേറെ ആൾക്കാരെ കണ്ടിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സ്വന്തം പ്രകാരമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ വേണം നമുക്ക് കയറി പോകാനായിട്ട്. അപ്പൊ എനിക്കിപ്പോ ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഫുഡ് കുറെ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡിന്റെ ചാനൽ തുടങ്ങാം. അതുപോലെ തന്നെ ടെക്കിന്റെ ആണെങ്കിലും നമ്മൾ വേറെ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് നമുക്കത് കുറച്ചുകൂടി സെറ്റിംഗ്സ് കൂടുതലായിട്ട്, അതായത് ഇപ്പോൾ അവര് മൂന്ന് ആപ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു നാലഞ്ച് ആപ്സ് എടുത്തിട്ട് അതിന്റെ ഫങ്ഷൻസ് മൊത്തം നമ്മൾ പഠിച്ചിട്ട് അതിൽ നല്ല നോക്കിയിട്ടാണെങ്കിൽ കുറച്ചുകൂടി വ്യൂസ് എല്ലാം കുറച്ചുകൂടി കയറി പോകാൻ സാധിക്കുന്നത്. ടെക്കിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ആനയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കാം. അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു വ്ളോഗിങ് പോലെ, വ്ളോഗിങ് അല്ല പൂരത്തിനൊക്കെ പെരുന്നാൾക്ക് എല്ലായിടത്തേക്കും പോയിട്ട് നമ്മളിത് എല്ലായിടത്തേക്കും പോയിട്ട് വീഡിയോസ് എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. റിസ്ക് എന്നല്ല, യൂട്യൂബിൽ ഏത് ഭാഗം എടുക്കുകയാണെങ്കിലും ഏത് വിഭാഗം എടുക്കുകയാണെങ്കിലും ഏത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും റിസ്ക് വേണം. യൂട്യൂബിൽ നമ്മൾ മെയിനായിട്ട് റവന്യൂ പ്രതീക്ഷിച്ചിട്ടല്ല കയറാനായിട്ട്. നമ്മൾ യൂട്യൂബിൽ കയറാൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവണം, എനിക്കിത് കയറിയിട്ട് എനിക്കൊരു അത്യാവശ്യം നല്ല പോപ്പുലറായ ഒരാൾ വേണം, അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളത് ഏതാണ്ട് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പഠിച്ചിരിക്കണം ഒരു വിശ്വാസം, അത് ആദ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ ഇറങ്ങിത്തിരിഞ്ഞ് നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അതായത് പൈസ മാത്രം സമ്പാദിക്കണമെന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടു കയറിയില്ല, ഒരു 10-15 വീഡിയോ ഇട്ടു കയറിയില്ല, അത് കഴിഞ്ഞിട്ട് ഒരു 50 വീഡിയോ ഇട്ടു ചിലപ്പോൾ കയറിയില്ല ചിലപ്പോൾ കയറാം, എന്ത് വേണം സാധിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 51-ാമത് വീഡിയോയിലായിരിക്കും കയറിയിണ്ടാവും. നമ്മൾ 50 വീഡിയോ നിർത്തി പോയാൽ അത് അവിടെ വിട്ടിട്ട് അവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞു പോകും. പക്ഷെ 51-ാമത് വീഡിയോ ചിലപ്പോൾ നല്ല റീച്ച് കിട്ടും, അടിപൊളിയായി കയറി പോകും, നല്ല ലൈക്സ് കയറും, കമന്റ്സ് കയറും, എല്ലാം കയറും. നമുക്കിത് പറയാൻ പറ്റില്ല, നമ്മളത് വീഡിയോസ് കയറുന്നവരെ നമ്മളത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അതിലൊരു വിശ്വാസം വേണം. യൂട്യൂബ് എന്നെ ശരിക്കില്ല, യൂട്യൂബിൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ എന്തായാലും അത് കയറിയിരിക്കുന്നുള്ളൊരു നമ്മുടെ ഒരു മനസ്സിലൊരു വിചാരത്തോട് ഒരു കോൺഫിഡൻസിനോട് കൂടിയിട്ടും നമ്മളത് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ നമുക്കിത് തീരില്ല. അപ്പൊ ഞാനിത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണും, അപ്പൊ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 6 മിനിറ്റ് മിനിമം മാക്സിമം ഒരു 6-7 മിനിറ്റ്സ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വരാൻ മാത്രം ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് നമുക്ക് വാച്ച് മിനിറ്റ്സും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ ഇവിടെ വെച്ചത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ അതായത് യൂട്യൂബിന്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് വേണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. വീഡിയോ കുറിച്ചുള്ള കമന്റ്സ് താഴെ എന്തായാലും കൊടുക്കണം. അപ്പോൾ നാളെ പാക്കാം.